നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. നവീൻ ബാബു എന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരിയായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ എന്ന തരത്തിലേക്ക് കോടതിയും വിധി പറയുന്നു. പൂരാഘോഷങ്ങളുടെ നടുവിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓരോ പത്രങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ളത്. വാർത്തകൾ ഏതൊക്കെ രീതിയിലാണ് ഓരോ പത്രങ്ങളും കൊടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കാണാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ഇടത് ഭാഗത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം പി പി ദിവ്യ ഗൗരഗാംഭീര്യത്തോടുകൂടി നടന്നു പോകുന്ന ഒരു ചിത്രം. തലക്കെട്ട് പോലീസ് സഹായത്താൽ എന്നാണ്. തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ എം വി അനുരാജിന് മുൻപിൽ പി പി ദിവ്യയെ ഹാജരാക്കിയ ശേഷം പോലീസ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ചിത്രമാണത്. കീഴടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ഈ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട പി പി ദിവ്യയുടെയും പാർട്ടിയുടെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുള്ള തരത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് നവീൻ്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. വലിയ കോലാഹലങ്ങൾക്കൊടുവിലാണ് പി പി ദിവ്യ സ്വയം കീഴടങ്ങുന്നത്. അറസ്റ്റ് ചെയ്യാത്തതിൽ അതും മൂക്കിൻ്റെ തുമ്പത്തുള്ള ഒരു ജനപ്രതിനിധി, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്ത് പോലീസ് മേധാവിത്വത്തെക്കാൾ വലുത് രാഷ്ട്രീയ പിടിപാടുകളാണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ കോടതിയുടെ ചില നിലപാടുകൾ, കോടതിയുടെ ചില കാഴ്ചപ്പാടുകൾ, അതും പ്രത്യേകമായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ദിവ്യയുടെ പ്രസംഗം സതുദ്ദേശപരമല്ല കോടതി എന്ന തലക്കെട്ടോടുകൂടിയാണ് അത് നൽകിയിട്ടുള്ളത്. യാത്രയപ്പിൽ ദിവ്യ നടത്തിയ പ്രസംഗം സതുദ്ദേശപരമല്ലെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തലശ്ശേരി സെഷൻസ് കോടതി. നവീൻ ബാബുവിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. യാത്രയപ്പിൽ ക്ഷണിക്കാതെ പങ്കെടുക്കുകയും ചാനൽ ക്യാമറമാനെ വിളിച്ചു വരുത്തി കൈകൂപ്പി ആരോപണം ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ചാനലിൽ നിന്ന് ദൃശ്യങ്ങൾ വാങ്ങി പത്തനംതിട്ടയിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു. ദിവ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കുന്നത് തള്ളിക്കളയാനാവില്ല. മുൻകൂർ ജാമ്യത്തിന് അർഹയല്ല. മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നതടക്കമായിരുന്നു കോടതിയുടെ കാഴ്ചപ്പാടുകൾ. നവീൻ ബാബുവിൻ്റെ ഭാര്യ കെ മഞ്ജുഷ നീതിക്കായി ഏതറ്റവും വരെ പോകും എന്ന നിലപാട് അറിയിച്ചതും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിലും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് തന്നെ കാർട്ടൂണാണുള്ളത്. പി പി ദിവ്യ അറസ്റ്റ് വരിച്ചു. പേടിക്കാതെടോ, ഈ വഴി പോകുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നെന്നറിഞ്ഞ് കയറി വന്നതാ. കടുപ്പിച്ചു കോടതി കീഴടങ്ങൽ നിക്കക്കള്ളിയില്ലാതെ. അങ്ങനെയാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. പി പി ദിവ്യയെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുന്ന പോലീസുകാർ, അന്വേഷണം 15-ാം ദിവസം എന്നാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമി നൽകിയിട്ടുള്ളത് നീലേശ്വരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നടുക്കം മാറാതെ എന്നാണ് തലക്കെട്ട്. നീലേശ്വരം വെടിക്കെട്ട് അപകടം, പരിക്കേറ്റ് 200-ലേറെ പേർക്ക്, 3 പേർ അറസ്റ്റിൽ. വെടിപ്പുരയിൽ നിന്ന് ഉഗ്രശബ്ദത്തോടുകൂടി തീകോളം ഉയരുന്നതിൻ്റെ നടുക്കം വിട്ടുമാറാതെ നീലേശ്വരം. ശരീരമാസകലം പൊള്ളിയവർ, വീണ് പരിക്കേറ്റവർ, തളർന്നു വീണ വയോധികരും കുട്ടികളും ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ച് പാതിരാത്രി പുലർച്ചെ വരെ നീണ്ട രക്ഷാപ്രവർത്തനം. നീലേശ്വരം തെരുവിലെ 550 വീരർകാവിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി പടക്കശേഖരത്തിന് തീപിടിച്ച് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 200-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 158 പേരെ വിവിധ ആസ്പത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 104 പേർ ചികിത്സയിലാണ്. നീലേശ്വരത്തെ വെടിക്കെട്ടിൻ്റെ ആ ചിത്രവും ഈ വാർത്തയോടൊപ്പം കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. മറ്റൊന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആയുഷ്മാൻ ഭാരത് പരിരക്ഷ, വയോധികർക്ക് ഇനി വയവന്ദന കാർഡ് എന്ന തലക്കെട്ടോടുകൂടി. മുതിർന്ന പൗരരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയ്ക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് വയവന്ദന കാർഡും മോദി വിതരണം ചെയ്തു. അഗ്നൂർ ആക്രമണം, 2 ഭീകരെ കൂടി വധിച്ചു എന്ന വാർത്തയുണ്ട്. ഒപ്പം വ്യാജ ബോംബ് ഭീഷണി, 35-കാരനെ തിരിച്ചറിഞ്ഞു എന്ന വാർത്ത. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ അപകടം കേസെടുത്തില്ല എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. ഈ വാർത്തകൾക്കൊക്കെയാണ് ഇന്നത്തെ ദിവസം മാതൃഭൂമി പ്രാധാന്യം ഏറെ നൽകുന്നത്. ഇനി ദേശാഭിമാനി, സർക്കാരിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ നിന്ന് ഈ വാർത്ത എങ്ങനെയാണ് നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. എല്ലാ പത്രങ്ങളും വലിയ കാര്യമായി കൊടുത്തിട്ടുള്ള ഈ വാർത്ത ദേശാഭിമാനിയിൽ മാത്രം ഇടത് ഭാഗത്ത് ഒരു ചെറിയ വാർത്തയായി ചെറുകോളത്തിലാണ് നൽകിയിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, പി പി ദിവ്യ റിമാൻഡിൽ എന്നത് മാത്രം ഒരു ചെറിയ തലക്കെട്ടോടുകൂടി
ഇടത് ഭാഗത്തെ ചെറുതായി മാത്രമാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നീലേശ്വരം വെടിക്കെട്ട് അപകടം, 184 പേർക്ക് പരിക്ക്, 7 പേർ വെന്റിലേറ്ററിൽ, പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുന്നത്. ആ ചിത്രമാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അത്ര കർമ്മനിരതരായ പോലീസുകാരാണ് കേരളത്തിലുള്ളത്. ഏത് വിഷയവും ഉടനടി വന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഊർജ്ജസ്വലരായ പോലീസുകാരാണ്. പക്ഷെ മറ്റ് ചില വിഷയങ്ങളിൽ അവരുടെ നിലപാടുകൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ദേശാഭിമാനി ഈ രണ്ട് വാർത്തകൾ നൽകിയിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്, കേരളത്തിലൊന്നും വിഷയങ്ങൾ നടന്നിട്ടില്ലാത്തതുപോലെ റഷ്യയിലെ വാർത്തയ്ക്കാണ് മറ്റൊരു പ്രാധാന്യം നൽകിയിട്ടുള്ളത്. റഷ്യൻ എണ്ണ മറിച്ചു വിൽക്കുന്നത് യൂറോപ്പിൽ, കൊള്ളയടിച്ചത് 100,000 കോടി. 2 വർഷം കൊണ്ട് ഇന്ത്യൻ എണ്ണക്കമ്പനികൾ ലാഭിച്ചത് 88,200 കോടി രൂപ. കൊള്ളയ്ക്ക് മോദി സർക്കാർ കൂട്ടുനിൽക്കുന്നു. കുറഞ്ഞ നിരക്കിൽ റഷ്യൻ എണ്ണ ലഭിച്ചിട്ടും ആനുകൂല്യം ജനങ്ങൾക്കില്ല. വളരെ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതായത് ദേശാഭിമാനി ഇന്ന് എണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും നീലേശ്വരം വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കുമാണ് പ്രാധാന്യം ഏറെ നൽകിയിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്, ഹൈക്കോടതിയിൽ 5 പുതിയ ജഡ്ജിമാർ കൂടി വന്നിട്ടുണ്ട്. പി കൃഷ്ണകുമാർ, കെ വി ജയകുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ, എസ് മുരളീകൃഷ്ണൻ, പി വി ബാലകൃഷ്ണൻ എന്നടക്കം 5 പേരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്, ബാലസംഘം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമെന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം സൗരോർജ്ജത്തിൽ കുതിച്ചു കേരളം. 2023-24 കാലത്ത് 972 യൂണിറ്റാണ് ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ആ വാർത്ത. സുരേഷ് ഗോപി പൂരക്കളം, നാണംകെട്ട് ബി ജെ പി, ദാ വന്നു ദേ പോയി എന്ന തരത്തിലേക്കുള്ളൊരു കാർട്ടൂണൊക്കെ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി തൃശൂർ പൂര വേദിയിലേക്ക് എത്തിയത് ആംബുലൻസിലല്ല എന്ന് വാദമുയർത്തിയിരുന്നു. എന്നാൽ ആംബുലൻസിലാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, മലയാള മനോരമ നാടകാന്തം ജയിൽ എന്നതാണ് മലയാള മനോരമ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് പി പി ദിവ്യയുടെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 14 ദിവസം പി പി ദിവ്യ പോലീസിൽ കീഴടങ്ങി. കീഴടങ്ങൾ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ 14 ദിവസം റിമാൻഡ്. എല്ലാം തിരക്കഥ. സ്വന്തം വാഹനത്തിൽ വന്ന് കാത്തുകിടന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറി. തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞെന്ന് കലക്ടറുടെ മൊഴി. കലക്ടർ നൽകിയ മൊഴി കോടതി തള്ളി. കീഴടങ്ങളുടെ തിരക്കഥ എന്ന തരത്തിൽ മലയാള മനോരമ എങ്ങനെയായിരുന്നു പി പി ദിവ്യ കീഴടങ്ങിയത് എന്നതിൻ്റെ ഒരു വിശദാംശം നൽകുന്നുണ്ട്. വന്നത് വീട്ടിൽ നിന്ന്, എത്തിച്ചത് വേറെ ഓഫീസിൽ, ആശുപത്രിയിൽ പിൻവാതിലിലൂടെ, ഇനി ജാമ്യ ഹർജി. ഇങ്ങനെ ഓരോ അവിടെ നടന്ന ഓരോ വിവരങ്ങളും പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ നിലപാട്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയുള്ള വിധിന്യായത്തിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങൾ, ഇവയെല്ലാം മലയാള മനോരമ നൽകിയിട്ടുണ്ട്. നീലേശ്വരം വെടിക്കെട്ടിൽ 10 പേരുടെ നില ഗുരുതരം എന്ന വാർത്ത നൽകുന്നു മലയാള മനോരമ. ഹൈക്കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരുടെ വാർത്തയും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഒപ്പം കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ മാധ്യമപ്രവർത്തകരോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൂവ് ഔട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ. അല്ലെങ്കിൽ പോയി ആംബുലൻസിൽ കയറെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമി ദിവ്യയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ദിവ്യ ജയിലിൽ, ജാമ്യാപേക്ഷ തള്ളി, ഗതികെട്ട് അറസ്റ്റ് എന്നുള്ളതാണ് ആ വാർത്ത. പി പി ദിവ്യയെ പോലീസ് കൊണ്ടുപോകുന്ന ചിത്രമുണ്ടൊപ്പം. ഒപ്പം ഹൈക്കോടതിയിലെ 5 പുതിയ ജഡ്ജിമാരുടെ വാർത്തയ്ക്കും ജന്മഭൂമിയിൽ ഇടം നൽകിയിട്ടുണ്ട്. കൂടാതെ സ്വവിജ്ഞാനം നൽകും മീറ്റ് ദി ഗവർണർ, വിസ്മയമാക്കാൻ ചിലപ്പധികാരം. അതായത് സ്വവിജ്ഞാനോത്സവ വേദിയിൽ മീറ്റ് ദ ഗവർണർ വ്യത്യസ്ത അനുഭവമാക്കും. മിസോറാം ഗവർണർ, ഗോവ ഗവർണർ, നിയമജ്ഞൻ, കവി, ഗ്രന്ഥകാരൻ, ഏറെ ജനകീയനായ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി വിവിധ നിലയിൽ പ്രസിദ്ധനായ പി എസ് ശ്രീധരൻപിള്ള 4 നവംബറിന് മീറ്റ് ദ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കും. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ഡോക്ടർ ശശിഭൂഷണ് എന്ന വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ആദ്യ പ്രതികരണം, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് പ്രതിക്ക് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി ജന്മഭൂമി നൽകിയിട്ടുള്ളത്. ക്ഷേത്രോത്സവത്തിനിടെ പടക്കപ്പുറയിൽ സ്ഫോടനം എന്ന വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം LDF UDF നിലപാട് അപലപനീയം, പാലാ ബിഷപ്പ് എന്ന തലക്കെട്ടോടുകൂടി. റവന്യൂ ചട്ടങ്ങൾ ബാധകമല്ലാത്ത മതനിയമം ഒന്നും ഭാരതത്തിൽ വേണ്ടെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്. ആ വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, ഒളിവ് നാടകാന്തം ദിവ്യ ജയിലിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്തയും നൽകിയിട്ടുള്ളത്. പ്രേരണാകുറ്റം നിലനിൽക്കും എന്ന തലക്കെട്ടോടുകൂടി പി പി ദിവ്യയുടെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കുന്ന പോലീസുകാരുടെ
കാർട്ടൂണോട് കൂടി ഒരു വാർത്തയും കേരള കോമിനി നൽകിയിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിലെ ദുഃഖപുത്രിയായി മാറിയ ശ്രുതിയെ പിതൃസ്നേഹത്തോടു കൂടിയാണ് സൂപ്രധാരം മമ്മൂട്ടി ചേർത്ത് നിർത്തിയത്. ഇതൊരു കടലാസാണ്, ഇതിനകത്ത് ചെക്കുമില്ല, ഇതൊരു പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകം. മമ്മൂട്ടിയുടെ വാക്കുകൾ കയ്യടിയോടെ സദസ് സ്വീകരിച്ചപ്പോൾ ക്രച്ചസിൽ കൈയൂന്നി ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ശ്രുതി. നീതിക്കായി ഏതറ്റം വരെയും പോകും. നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ പ്രതികരണവും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ക്ഷേത്ര വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 154 പേർക്ക് പരിക്ക്. അത് ഉൾപേജിലാണ് കേരള കൗമുദി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇന്ത്യ ചൈന സേന പിന്മാറ്റം പൂർണ്ണമെന്ന വാർത്തയും നൽകിയിട്ടുണ്ട് കേരള കൗമുദി. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ പി പി ദിവ്യ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പോലീസ്. ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ പോലീസ് ദിവ്യയ്ക്ക് മുന്നിൽ ഹാജരായി കീഴടങ്ങി എന്നതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും പി പി ദിവ്യയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ആസൂത്രണമായ അതിൽ പി പി ദിവ്യ, അതിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ പ്രതികരണം, കോടതിയുടെ പ്രതികരണം, ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളതും നീലേശ്വരത്തെ ഉത്സവത്തിനിടെ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൂടാതെ വൈദ്യുതി നിരക്ക് വർധനവ് ഉടനില്ല എന്ന വാർത്ത നൽകുന്നു ദീപിക. ബ്രേക്കിംഗ് ബാഡ് മാതൃകയിൽ രഹസ്യ ലാബ് 95 kg മയക്കുമരുന്ന് പിടികൂടി എന്ന വാർത്തയും നൽകുന്നുണ്ട് ദീപിക. മാവേലി നാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂണിൽ ദിവ്യയുടെ പ്രസംഗം ആസൂത്രിതം, കോടതി റിമാൻഡ് ചെയ്തു. ഇതിനാണ് അധിക പ്രസംഗം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ തലക്കെട്ട്. വിദ്യാഭ്യാസ ഗുണമേന്മ, ജനപങ്കാളിത്തത്തോടെ പദ്ധതി എന്ന തലക്കെട്ടോടുകൂടി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉയർത്താൻ ജനപങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് ദീപിക നൽകുന്ന വാർത്ത. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഒളിവിൽ നിന്ന് ജയിലിൽ എന്ന തലക്കെട്ടോടുകൂടി പോലീസിൻ്റെ കൈയും പിടിച്ച് പി പി ദിവ്യ പോകുന്നൊരു കാർട്ടൂണുണ്ട്. ഒപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രവും ആ വാർത്തയിലുണ്ട്. കേരള ഹൈക്കോടതി 5 judges കൂടി ഇന്ന് ചുമതലയേൽക്കും എന്ന വാർത്ത മാധ്യമത്തിൽ നൽകിയിരിക്കുന്നു. 70 കഴിഞ്ഞവർക്കെല്ലാം ആരോഗ്യപരിരക്ഷ എന്ന വാർത്തയും മാധ്യമത്തിലുണ്ട്. നീലേശ്വരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തയും മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. ഗസയിൽ കണ്ണില്ലാത്ത ക്രൂരത, വടക്കൻ ഗസയിൽ കെട്ടിടത്തിൽ ബോംബിംഗ്, 150 മരണം, കൊല്ലപ്പെട്ടവരിൽ 25 കുട്ടികളും. വളരെ ദയനീയമായ വാർത്തയാണ് ഗസയുമായി ബന്ധപ്പെട്ട് മാധ്യമം നൽകിയിട്ടുള്ളത്. സ്വർണ്ണ വിപണിയിൽ വീണ്ടും കുതിപ്പ്, പവന് 59,000 രൂപ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വീക്ഷണങ്ങളും ഒക്കെയായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.